നമസ്കാരം. മാറ്റ ഓൺലൈൻ അക്കാദമിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് മലയാളം വൊക്കാബുലറി ആണ്. എതിർലിംഗങ്ങൾ, സ്ത്രീലിംഗം പുല്ലിംഗ പദങ്ങളാണ് പഠിക്കുന്നത്. ഈ ടോപ്പിക്കിലെ പാർട്ട് വൺ വീഡിയോ ഞാൻ ഉച്ചയ്ക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ പേരൊക്കെ കണ്ടു. കാണാത്തവർ പാർട്ട് വൺ ആദ്യം പഠിക്കുക. അതിൽ ഞാൻ കുറേ പദങ്ങളും അതിൻ്റെ കറസ്പോണ്ടിങ് സ്ത്രീലിംഗം പുല്ലിംഗ പദങ്ങളും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ത്രീലിംഗ പദങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇവിടെ അത് ബേസ് ചെയ്തിട്ടുള്ള ഒരു ടെസ്റ്റ് പോലെ നിങ്ങൾക്ക് എടുക്കാം, അല്ലെങ്കിൽ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സെക്ഷനാണ്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഓപ്ഷനിൽ നിന്ന് കറക്റ്റ് പിക്ക് ചെയ്യുക എന്നുള്ളതിന് ഒരു പ്രാക്ടീസ് ആയിക്കോട്ടെ എന്ന രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇതിലൊരു 60% പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്, ബാക്കി ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെങ്കിൽ നേരത്തെ വിട്ടുപോയി എന്ന് തോന്നുന്ന കാര്യങ്ങളാണ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, അടിയൻ എന്നതിൻ്റെ സ്ത്രീലിംഗം. അടിയൻ എന്നതിൻ്റെ സ്ത്രീലിംഗം എന്താണ്? നിങ്ങൾ ആൻസർ ഒന്ന് നോട്ട് ചെയ്ത് നോക്കുക. അടിയൻ എന്നതിൻ്റെ സ്ത്രീലിംഗം അടിയാത്തി, ഓപ്ഷൻ ഡി ആണ് അല്ലേ. അടിയൻ്റെ സ്ത്രീലിംഗം അടിയാത്തി, നമ്മൾ പഠിച്ചതാണ്. ബ്രാഹ്മണൻ എന്നതിൻ്റെ സ്ത്രീലിംഗം എന്താണ്? ബ്രാഹ്മണൻ എന്നതിൻ്റെ സ്ത്രീലിംഗം നമ്മൾ രാവിലെ പഠിച്ചു. ബ്രാഹ്മണൻ എന്നതിൻ്റെ സ്ത്രീലിംഗം ഓപ്ഷൻ സി ബ്രാഹ്മണി, ഓപ്ഷൻ സി ബ്രാഹ്മണിയാണ്. ചോരൻ എന്നതിൻ്റെ സ്ത്രീലിംഗ പദം, എ ഓപ്ഷൻ എ ചോരി എന്നുണ്ട്, ഓപ്ഷൻ ബി ചോരിണി എന്നുണ്ട്, സി ചോരത്തി, ഡി ചോരാണി. അപ്പോൾ ചോരൻ എന്നതിൻ്റെ സ്ത്രീലിംഗ പദം ഓപ്ഷൻ എ ചോരി, അതും നമ്മൾ പഠിച്ചതാണ്. സ്നുഷ എന്നതിൻ്റെ പുല്ലിംഗം, സ്നുഷ എന്ന പദത്തിൻ്റെ പുല്ലിംഗം ഓപ്ഷൻ എ സ്നുഷൻ, ഓപ്ഷൻ ബി സ്നുഷകൻ, മൂഷികൻ എന്നൊക്കെ പറയുന്ന പോലെ ഉണ്ട് അല്ലേ. ഓപ്ഷൻ സി ജാമാതാവ്, ഓപ്ഷൻ ഡി ഭ്രാതാവ്. അപ്പോൾ സ്നുഷ എന്നതിൻ്റെ പുല്ലിംഗം നമ്മൾ പഠിച്ചതാണ് ജാമാതാവ് അല്ലെ, ഓപ്ഷൻ സി ആണ്. സ്നുഷ എന്ന് പറഞ്ഞാൽ മരുമകൾ, ജാമാതാവ് എന്ന് പറഞ്ഞാൽ മരുമകൻ. ഭ്രാതാവ് എന്നതിൻ്റെ സ്ത്രീലിംഗ പദം ഭ്രാതാവ്, ഓപ്ഷൻ എ ഭ്രാത്രി, ഓപ്ഷൻ ബി ഭ്രാത, ഓപ്ഷൻ സി സ്വസ്താവ്, ഓപ്ഷൻ ഡി ശുശ്രു. അപ്പോൾ ഭ്രാതാവ് എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗ പദം, ഇത് ഞാൻ നേരത്തെ പറഞ്ഞൊരു ട്രിക്കിന് ഓപ്പോസിറ്റാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു താവ് എന്ന് ലാസ്റ്റ് വന്നാൽ ത്രീ എന്ന് വരുന്നില്ലേ, പക്ഷേ ഇത് ബന്ധങ്ങൾ സൂചിപ്പിക്കുന്ന പദങ്ങളാണ്. അവിടെ നമുക്ക് കറക്റ്റായിട്ട് ആ റൂള് വർക്കൗട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഭ്രാതാവിൻ്റെ സ്ത്രീലിംഗം സ്വസ്താവ്, ഭ്രാതാവ് സ്വസ്താവ്. ഖാദി എന്നത് ഏത് പദമാണ്? സ്ത്രീലിംഗമാണോ പുല്ലിംഗമാണോ നപുംസകമാണോ അലിംഗമാണോ? ഖാദി എന്നത് ഏത് പദമാണ്? നിങ്ങൾ നോട്ട് ചെയ്യാം. സ്ത്രീലിംഗ പദമാണോ പുല്ലിംഗ പദമാണോ നപുംസകമാണോ അലിംഗമാണോ? പുല്ലിംഗ പദമാണ് ഖാദി. ഖാദിയുടെ സ്ത്രീലിംഗം ഖാദിക. അപ്പോൾ പുല്ലിംഗ പദമാണ് ഖാദി, ഖാദിയുടെ സ്ത്രീലിംഗം ഖാദിക. ഗൃഹികൻ, ഗൃഹികൻ എന്നതിൻ്റെ സ്ത്രീലിംഗം ഗൃഹികൻ, ഗൃഹസ്ഥൻ എന്നൊക്കെ അതേ അർത്ഥം വരുന്ന പദമാണ് ഗൃഹികൻ എന്നതിൻ്റെ സ്ത്രീലിംഗം ഗൃഹിക, ഗൃഹിണി, ഗൃഹി, ഗൃഹിണിക. അപ്പോൾ ഗൃഹികൻ എന്നതിൻ്റെ സ്ത്രീലിംഗ പദം ഓപ്ഷൻ ബി ഗൃഹിണിയാണ്. ഗൃഹിണി, ഗ്രഹിണി എന്ന് ആലോചിക്കുക കേട്ടോ. വീട്ടിൽ ഇരുന്ന് നല്ലോണം ഫുഡൊക്കെ കഴിച്ചാൽ ഗ്രഹിണി വരൂലേ, അപ്പോൾ അതാലോചിച്ചാൽ മതി, ഗൃഹിണി. അടുത്തത് തങ്കച്ചി എന്ന പദത്തിൻ്റെ പുല്ലിംഗം, തങ്കപ്പൻ, തങ്കൻ, തമ്പി, തങ്കി. ഈ ഓപ്ഷൻസ് കണ്ടാൽ അറിയാം അല്ലേ ഞാൻ ഉണ്ടാക്കിയ ഓപ്ഷൻസ് ആണെന്ന്. അപ്പോൾ തങ്കച്ചി എന്ന പദത്തിൻ്റെ പുല്ലിംഗം എന്താണ്? തങ്കച്ചി എന്ന പദത്തിൻ്റെ പുല്ലിംഗം ഓപ്ഷൻ സി തമ്പിയാണ്, തമ്പി, തങ്കച്ചി. അവർക്ക് തമ്പി, തങ്കച്ചി എന്നൊക്കെ തമിഴ് സിനിമയിൽ വിളിക്കുന്ന കേട്ടിട്ടില്ലേ, അത് ഓർത്താൽ മതി. സാക്ഷി എന്ന പദം ഏത് വിഭാഗത്തിൽ പെടുന്നു? സ്ത്രീലിംഗം, ബി പുല്ലിംഗം, സി നപുംസകം, ഡി തദ്ധിതം. തദ്ധിതമൊക്കെ നമ്മൾ ഗ്രാമറിൽ പഠിക്കും കേട്ടോ. അപ്പം സാക്ഷി എന്ന പദം ഏത് വിഭാഗത്തിലാണ്? സ്ത്രീലിംഗമാണോ പുല്ലിംഗമാണോ നപുംസകമാണോ തദ്ധിതമാണോ? ഓപ്ഷൻ ബി പുല്ലിംഗമാണ്, സാക്ഷിണി എന്നതാണ് സ്ത്രീലിംഗം, നമ്മൾ പഠിച്ചതാണ് അല്ലേ. സാക്ഷി, ഓപ്ഷൻ ബി പുല്ലിംഗം. മാതുലൻ എന്നതിൻ്റെ സ്ത്രീലിംഗം, ഞാൻ പറഞ്ഞില്ലേ ചെറിയച്ഛൻ എന്നർത്ഥമാണ് മാതുലൻ എന്നതിൻ്റെ സ്ത്രീലിംഗം മാതുല, മാതുലാനി, മാതുലാണി, മാതുലത്തി. മാതുലൻ എന്നതിൻ്റെ സ്ത്രീലിംഗം ആൻസർ ഓപ്ഷൻ ബി മാതുലാനി, നീ എന്നതാണ് കേട്ടോ അവസാനം, മാതുലാനി പഠിച്ചതാണ് നമ്മൾ. കുഞ്ഞമ്മ എന്നതിൻ്റെ പുല്ലിംഗ പദം ഓപ്ഷൻ എ കുഞ്ഞപ്പൻ, ഓപ്ഷൻ ബി കുഞ്ഞച്ചൻ, ഓപ്ഷൻ സി കൈമൾ, ഓപ്ഷൻ ഡി മാടമ്പി. കുഞ്ഞമ്മ എന്നതിൻ്റെ പുല്ലിംഗ പദം എന്തായിരിക്കും വരിക? കുറേ പേര് കുഞ്ഞപ്പൻ എഴുതിയിട്ടുണ്ടാവും അല്ലേ. ഓപ്ഷൻ സി കൈമളാണ്, കുഞ്ഞമ്മ എന്നതിൻ്റെ പുല്ലിംഗം കൈമളാണ്. മാടമ്പി എന്തായിരുന്നു? കെട്ടിലമ്മ അല്ലേ. പ്രേയസി എന്നതിൻ്റെ പുല്ലിംഗ പദം, പ്രേയസി എന്നതിൻ്റെ പുല്ലിംഗ പദം എന്താ വരിക? പ്രേയസ്, പ്രിയൻ, പ്രേയാൻ, ഇതൊന്നുമല്ല. പ്രേയസി എന്നതിൻ്റെ
പുല്ലിംഗ പദം വരിക പ്രേയസി പ്രാണപ്രേയസി എന്നൊക്കെ കേട്ടിട്ടില്ലേ ഓപ്ഷൻ സി പ്രേയാൻ പ്രേയാൻ എന്നതാണ് പ്രേയസി ഓക്കേ ജരി എന്ന പദം ഓപ്ഷൻ എ സ്ത്രീലിംഗമാണോ പുല്ലിംഗമാണോ നപുംസകമാണോ ഇതൊന്നുമല്ലേ ജരി എന്ന പദം ജെരി എന്ന പദം ഓപ്ഷൻ ബി പുല്ലിംഗമാണ് ജെറിണി എന്നതാണ് സ്ത്രീലിംഗ പദം ഓക്കേ ജെരി പുല്ലിംഗമാണ് ജെറിണി സ്ത്രീലിംഗം പ്രാണി എന്ന പദത്തിന്റെ സ്ത്രീലിംഗം പ്രാണി എന്ന പദത്തിന്റെ സ്ത്രീലിംഗം എന്താണ് പ്രാണി എന്ന് തന്നെയാണോ അതോ പ്രാണിനി എന്നാണോ പ്രാണിതി എന്നാണോ പ്രണിത എന്നാണോ പ്രാണി എന്ന പദത്തിന്റെ സ്ത്രീലിംഗം ഓപ്ഷൻ ബി പ്രാണിനി പ്രാണിനി എന്നതാണ് സ്ത്രീലിംഗ പദം കണിയാൻ ഇത് ഞാൻ ഇടാൻ കാരണം നേരത്തെ പറഞ്ഞതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് മിസ്റ്റേക്ക് എന്ന് പറയാൻ പറ്റില്ല ചില പുസ്തകങ്ങളിൽ അങ്ങനെയാണ് ചില പുസ്തകങ്ങളിൽ ഇങ്ങനെയാണ് പക്ഷേ പി എസ് സിയുടെ ആൻസറാണ് ഇപ്പം ഞാൻ പറയുന്നത് കണിയാൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗം കണിയാൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗം എന്താണ് ഓപ്ഷൻ എ കനിയത്തി ഓപ്ഷൻ ബി കണിയാട്ടി ഓപ്ഷൻ സി കണിച്ചി ഓപ്ഷൻ ഡി ഇതൊന്നുമല്ല കണിയാൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗം ഓപ്ഷൻ ബി ആണ് കേട്ടോ കണിയാട്ടി ചില പുസ്തകങ്ങളിൽ കണിയാത്തി എന്നുമുണ്ട് അപ്പോൾ കണിയാട്ടി എന്നതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കമ്മാട്ടി എന്ന പദത്തിൻ്റെ പുല്ലിംഗം കമ്മാട്ടി എന്ന പദത്തിൻ്റെ പുല്ലിംഗം കമ്മട്ടൻ കൈമൾ കമ്മാളൻ കമ്മട്ടൻ ഒന്ന് ഇന്നും ഒന്ന് എണ്ണുമാണ് കേട്ടോ കമ്മാട്ടി എന്ന പദത്തിൻ്റെ പുല്ലിംഗ പദം വരിക ഓപ്ഷൻ സി കമ്മാളനാണ് കമ്മാളൻ കമ്മാട്ടി ഇല്ലോടമ്മ പി എസ് സി രണ്ട് മൂന്ന് തവണ ചോദിച്ചതാണ് ഇല്ലോടമ്മ എന്ന പദത്തിൻ്റെ പുല്ലിംഗം ഓപ്ഷൻ എ നമ്പ്യാർ ഓപ്ഷൻ ബി കൈമൾ ഓപ്ഷൻ സി ചാക്യാർ ഓപ്ഷൻ ഡി പിഷാരടി ഇല്ലോടമ്മ എന്ന പദത്തിൻ്റെ പുല്ലിംഗം എന്താ വരിക നമ്പ്യാരാണോ കൈമളാണോ ചാക്യാരാണോ പിഷാരടിയാണോ ഓപ്ഷൻ സി ചാക്യാർ ചാക്യാർ ഇല്ലോടമ്മ ഹരിണം എന്ന വാക്കിൻ്റെ സ്ത്രീലിംഗ പദം ഹരിണം ഓപ്ഷൻ എ ഹരിണി ഓപ്ഷൻ ബി ഹിരണി ഓപ്ഷൻ സി ഹരിണി ഓപ്ഷൻ ഡി ഇതൊന്നുമല്ല ഹരിണം ഹരിണം എന്ന് പറഞ്ഞാൽ മാൻ അല്ലേ ഹരിണം എന്നതിൻ്റെ സ്ത്രീലിംഗ പദം ഹരിണി ഓപ്ഷൻ എ ആണ് ഹരിണി നിങ്ങൾ ജസ്റ്റ് എഴുതാത്തത് സ്ത്രീലിംഗം പുല്ലിംഗം മാത്രം നേരത്തെ എഴുതിയ പോലെ തന്നെ എഴുതിയാൽ മതി മഴ എന്ന പദം എന്താണ് മഴ പുല്ലിംഗമാണോ സ്ത്രീലിംഗമാണോ നപുംസകമാണോ ഇതൊന്നുമല്ലേ മഴ എന്ന പദം മഴ എന്ന പദം നപുംസകമാണ് അല്ലേ മഴ മഞ്ഞ് പണം സൗന്ദര്യം തുടങ്ങിയവയൊക്കെ എന്താണ് നപുംസകമാണ് ക്ഷേമവാൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗം ക്ഷേമവാൻ ക്ഷേമി ക്ഷേമ ക്ഷേമവതി ക്ഷേമാവതി ക്ഷേമവാൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗ പദം ഓപ്ഷൻ സി ക്ഷേമവതിയാണ് ക്ഷേമവതി ആണ് ആൻസർ ചങ്ങാതി എന്ന പദം ഓപ്ഷൻ എ പുല്ലിംഗം സി ബി സ്ത്രീലിംഗം സി നപുംസകം ഡി ഇതൊന്നുമല്ല ചങ്ങാതി ചങ്ങാതി എന്നതിൻ്റെ ഓപ്ഷൻ എ പുല്ലിംഗമാണ് കേട്ടോ ചങ്ങാതി എന്ന പദം പുല്ലിംഗമാണ് അടുത്തത് രൂപവാൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗം രൂപവാൻ ഓപ്ഷൻ എ രൂപിണി ഓപ്ഷൻ ബി രൂപി ഓപ്ഷൻ സി രൂപവതി ഓപ്ഷൻ ഡി രൂപശ്രീ അപ്പോൾ രൂപവാൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗ പദം ഓപ്ഷൻ സി ആണ് രൂപവതി രൂപവതി സുന്ദരി എന്നർത്ഥമാണ് സൗന്ദര്യം എന്ന പദം പുല്ലിംഗമാണോ സ്ത്രീലിംഗമാണോ നപുംസകമാണോ അതോ ഇതിലൊന്നും പെടാത്ത വേറെ എന്തെങ്കിലും പദമാണോ സൗന്ദര്യം ഞാൻ നേരത്തെ പറഞ്ഞു അല്ലേ സൗന്ദര്യം എന്ന പദമൊക്കെ എന്താണ് ഓപ്ഷൻ സി നപുംസകമാണ് സൗന്ദര്യം എന്ന പദം നപുംസകമാണ് ലേഖകൻ എന്നതിൻ്റെ സ്ത്രീലിംഗം എന്താണ് ലേഖകൻ ഓപ്ഷൻ എ ലേഖി ഓപ്ഷൻ ബി ലേഖിക ഓപ്ഷൻ സി ലേഖകി ഓപ്ഷൻ ഡി ലേഖിനി ലേഖകൻ എന്നതിൻ്റെ സ്ത്രീലിംഗം ഓപ്ഷൻ ബി ലേഖിക ലേഖിക എന്നതാണ് ആൻസർ മൗനി എന്ന പദം പുല്ലിംഗമാണോ സ്ത്രീലിംഗമാണോ നപുംസകമാണോ ഇതൊന്നുമല്ലേ മൗനി എന്ന പദം മൗനി എന്ന പദം ഓപ്ഷൻ എ പുല്ലിംഗമാണ് മൗനിനി എന്നതാണ് അതിൻ്റെ സ്ത്രീലിംഗം അപ്പം ഇത്രയുമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് അപ്പം അറിയാത്തതൊക്കെ എല്ലാവരും നോട്ട് ചെയ്യാം അറിയാവുന്നത് നോട്ട് ചെയ്യണ്ട ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി പോയാൽ മതി അപ്പം എതിർലിംഗ പദങ്ങൾ എന്നതിനെ ബേസ് ചെയ്തിട്ട് ഇത്രയുമാണ് നമ്മൾ ക്ലാസ് ആയിട്ട് തരുന്നത് ബാക്കിയുള്ളത് ഇനി റിവിഷനും അതുപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസും മലയാളം മാത്രമായിട്ടുള്ള സെക്ഷനൊക്കെ വരുമ്പം പാഠപുസ്തകം ബേസ് ചെയ്ത് പഠിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം ഓക്കെ അപ്പോൾ ഈ രണ്ട് വീഡിയോസും കറക്റ്റായിട്ട് പഠിക്കുക അങ്ങനെയാണെങ്കിൽ എതിർലിംഗ പദങ്ങൾ എന്നതിനെപ്പറ്റി നിങ്ങൾക്കൊരു ധാരണ കിട്ടും അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ ഓൾ ദ ബെസ്റ്റ് ആൻഡ് താങ്ക് യു